ആക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്പ്സ്, മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. കടിക്കോ എന്നുള്ള മാത്രം ശ്രദ്ധിച്ച കൈ പോകുമ്പോ ആ ചുണ്ട് കുറുപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ക്യാരക്ടർ ഉള്ളിലുള്ളത് കൊണ്ട് ഇതുമായിട്ട് എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ടാൽ പലതും എനിക്ക് ഇൻസ്റ്റയിൽ സജഷൻസ് ആയിട്ട് വന്നതാണ്. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇൻസ്റ്റാഗ്രാം ഇവനൊരു നല്ല വായ നോക്കിയാണ്, ഭംഗിയുള്ള പെൺപിള്ളേരെ തന്നെ തപ്പുവാ, ഇത് തന്നെ കണ്ടു. ദിലീപേട്ടൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചു, എനിക്ക് അപ്പോഴാണ് റിയൽ മരപ്പട്ടിനെ തോന്നിയത്. എനിക്ക് മിണ്ടാൻ പേടിയായിരുന്നു, വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ആ ഇയാൾ ഇത്ര ഉള്ളാ. ഇപ്പൊ നമ്മള് പറയും ദിലീപേട്ടന്റെ സ്ഥിരം നമ്മള് നമ്മളാണ് അത് കണ്ടിട്ടുള്ളത്. അതെ, ഇങ്ങനൊരു സിനിമ ദിലീപേട്ടൻ ഒരു 10 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടില്ല. ലാസ്റ്റത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ആണ്. അത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു ഐറ്റം മേശയിൽ പ്ലേസ് ചെയ്യും, കണ്ണടച്ച് ഒരു മാസ്ക് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ദിലീപേട്ടൻ പക്ഷേ റണ്ണിങ് കമന്ററി ചെയ്യുന്നുണ്ട്. ദിലീപേട്ടൻ കമന്ററിയാണ് എന്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ വഴി തെറ്റിച്ചു വിടുക, അവർക്ക് ഐഡിയാസ് കൊടുക്കുക, പൊട്ട ഐഡിയാസ് ആയിരിക്കണം, തുടങ്ങാം. അപ്പൊ ആദ്യത്തെ മാസ്ക് ആർക്കാ കൊടുക്കുന്നത്? ആരാ തുടങ്ങണേ? ആ ഇവിടുന്ന് ഇവിടെ ആ സൈഡിൽ നിന്ന് മാസ്ക് വെക്കും കണ്ണില്. റോസാപ്പൂവിന്റെ ഇതളിൽ പിടിച്ചു. ആ ഞാൻ പറഞ്ഞില്ലേ, മുള്ളുള്ളാണ്. സൂക്ഷിച്ച് സൂക്ഷിച്ച് അല്ലേ? എന്താണ് ഉറപ്പിച്ചാണോ? ഇത് അറിയാലോ ഇതിന്റെ ഒരു സീരിയസ്നെസ്. ഇതുപോലെ ഞാൻ കുളിക്കേണ്ടി വരും. ഇത് കൈതച്ചക്ക ഉറപ്പിച്ചു. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം മാറ്റി പറയരുത്. ഇല്ല ഉറപ്പല്ലേ? കൈതച്ചക്ക പൈനാപ്പിൾ അല്ലേ? നമ്മള് ദിവസവും നമ്മുടെ സെറ്റിൽ കാണുന്ന ഒരു ഐറ്റം ആണത്. നമ്മള് രാവിലെ വരുമ്പോ നേരെ നേരെ വെച്ചു 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 ഇത് വെച്ചാണ് നമ്മുടെ ഒരു സിനിമയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെ തന്നെ അങ്ങോട്ട് പോകട്ടെ, പോട്ടെ, പേടിക്കണ്ട. കടിക്കോ എന്നുള്ള മാത്രം ശ്രദ്ധിച്ച കൈ പോകുമ്പോ, കാരണം ആ ചുണ്ട് കുറുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്ക, ചുണ്ടിലാണ് കൈ വെക്കുന്നത്. അതല്ല, അങ്ങനത്തെ ഒരു സംഭവം അല്ല. കയ്യിൽ ഒതുക്കി ആണ്. ഇതെന്ത് തേങ്ങയാണ് എന്ന് ചോദിക്കുന്നത്. വിജയിച്ചിരിക്കുന്നു. ഇനി അവസാനത്തെ ആളുടെ അടുത്തേക്ക് അതെ, ഇത് മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒന്നാണ്. പെട്ടെന്ന് മനസ്സിലായി, സൂക്ഷിച്ചു പോണം. ചിലപ്പോ അതിന്റെ അറ്റത്തൊരു കടി പ്രതീക്ഷിക്കും. ഇപ്പൊ പവിയർ കെയർ ടേക്കർ ഫാമിലി ഓഡിയൻസ് എല്ലാരും ഭയങ്കര സന്തോഷമായിട്ട്. ഇപ്പൊ ഞാൻ സിനിമ കാണാൻ പോയപ്പോ ഒത്തിരി കുട്ടികളും എല്ലാം പേരൻസ് എല്ലാം വന്നിരുന്നിട്ട് സിനിമ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര തമാശകളൊക്കെ ഉള്ള ദിലീപേട്ടന്റെ ദിലീപേട്ടൻ ഫാക്ടറി ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ബോഡി ഗാർഡ് എന്ന സിനിമയിൽ നിന്നും അതുപോലെ സമരൻ ബദനേമിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഈ കഥ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം രാജേഷ് രാഘവനാണ് ഈ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. രാജേഷ് പറയുന്ന സമയത്തും എനിക്ക് അങ്ങനെ ഒരു സിമിലാരിറ്റിയും തോന്നിയിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ഈ സിനിമ, ഐ മീൻ എനിക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഐ മീൻ നമ്മുടെ ഒരു കഥ ആലോചിച്ച് കഴിഞ്ഞാൽ സിമിലർ കഥകളുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ 1933 ഹോളിവുഡിൽ ഒരു സിനിമയുണ്ട്, പിന്നെ 41, 49 ഉണ്ടായിട്ടുണ്ട്, 80s ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരു 16 സിനിമകൾ സിമിലർ പ്ലോട്ടിലുള്ളത് കിട്ടിയിട്ടുണ്ട്. ഒരു നോവലുണ്ട് ഫ്ലാഷ് ആയിരുന്നു പറഞ്ഞിട്ട്, ഇന്ത്യയിലും അങ്ങനെ ഇന്ത്യൻ സിനിമകളിൽ ഇറങ്ങിയിട്ടുണ്ട്. ബോഡി ഗാർഡ്, ലഞ്ച് ബോക്സിന്, അങ്ങനെ കുറെ സിമിലർ പ്ലോട്ടുകളാണ്.
ഈ കഥ ഞാൻ ആദ്യമായിട്ട് ലാലുവേട്ടൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പൊ ലാലുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഉടനെ ലാലുവേട്ടൻ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞൊരു കാര്യം, ലാലുവേട്ടൻ ഇതേപോലെ ഒരു, കാരണം ഒരു ഫ്രണ്ട് ഇതേപോലെ താമസിക്കുന്നുണ്ടായിരുന്നു നൈറ്റില്. അപ്പോ ലാലുവേട്ടൻ ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ദിലീപേട്ടൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചു എനിക്ക് ഈ കഥ ഇവിടുന്ന് കിട്ടിയത്. പറഞ്ഞു എൻ്റെ അടുത്ത് രാജേഷ് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും അമ്പിളിച്ചേട്ടനാണ് അതിൽ ഹൗസ് ഓണറായിട്ട് അല്ലേ ഏട്ടാ, ഇങ്ങനെ ഒരു സാധനം ആലോചിച്ചു. അപ്പൊ ഇതൊരു ഒരു സിമിലർ ആലോചിക്കാൻ സാധ്യതയുള്ള, എന്നാൽ ഇത് എല്ലാ കാലത്തും വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പടം ഈ കാലത്ത് വർക്കായപ്പോഴും ഞാൻ പറഞ്ഞില്ലേ 33 ആണ് ഞാൻ പറഞ്ഞത്, 1933 അത് എന്റെ ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷമാണ് ഞാൻ കാണുന്നത്, യൂട്യൂബിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് റിപ്പീറ്റ് ആയിട്ട് ആലോചിക്കുന്ന ഒരു കഥയാണ്, ഐ മീൻ ഒരു പ്ലോട്ടാണ്. ഈസി ആയിരുന്നാണ് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോ ഫോണ് അതും ഇതൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാന്ന് പറയുന്ന സാധനങ്ങൾ ഉള്ള സമയത്താണ് നമ്മൾ ഈ കളി. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ലോജിക്കലി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ കുറെ സാധനങ്ങൾ ഉണ്ടായി. ആദ്യം സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ ഇത് ശരിക്കും ഒരു ടൗൺഷിപ്പിൽ തന്നെ ഉള്ളതായിരുന്നു, പിന്നെയാണ് ഇതൊരു പുഴയുടെ അപ്പുറത്തേക്ക്. ഒരു ദിവസമാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്, നമുക്കൊരു ജങ്കാർ ടൈമിംഗ് ഉണ്ട്, അപ്പോൾ പിന്നെ കറങ്ങി പോകണമെങ്കിൽ 23 കിലോമീറ്റർ കറങ്ങി പോകണം. അങ്ങനെ പല 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 ലോജിക്കലി നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ടൈം സ്പാനിൽ നടക്കുന്നല്ലോ, ഒരു 2.5 മന്ത്സിലാണ് ഈ എൻ്റെ സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന, ഞാൻ പറയുന്ന 33 തുടങ്ങിയിട്ടുള്ള പടങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ബോഡി ഗാർഡ് ആയാലും ബാക്കി എല്ലാ സിനിമകളിലും നമ്മൾ രണ്ട് ക്യാരക്ടറിനെയും കാണും, ഈ മെയിൽ ക്യാരക്ടറിനെയും കാണും, ആരാണ് അതിൻ്റെ ലവ് ഫാക്ടർ എന്നുള്ളതും കാണും. ഈ സിനിമയിൽ അതില്ല എന്നുള്ളതാണ് അതിനകത്ത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അതാണ് ഞങ്ങൾ റൈറ്റിംഗ് ടൈമിൽ ഇപ്പോൾ ആദ്യം രേണു ചോദിച്ചതും അതാണ്, ഈ അഞ്ചുപേരിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിനിമാറ്റിക് ആയിട്ടുള്ള പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്ക് ക്ലൈമാക്സിൽ അത്രയും അത് വർക്കായത്. അപ്പൊ അത് തന്നെയാണ് ഈ സബ്ജക്റ്റിൽ ഹീറോയും ഓഡിയൻസും അറിയുന്നില്ലല്ലോ ആരാ. പവിത്രൻ കാണുന്നതേ നമ്മൾ പ്രേക്ഷകന് കാണിക്കുന്നുള്ളൂ, പവിത്രൻ ഫീൽ ചെയ്യുന്നതേ നമ്മൾ പ്രേക്ഷകനും കൊടുക്കുന്നുള്ളൂ. അപ്പോ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനൊരു ത്രില്ലർ സ്വഭാവം വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു മർഡർ മിസ്റ്ററിയിൽ, ഇപ്പൊ ഞാൻ സേതുരാമേരൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് കൾപ്പിറ്റിനെ കണ്ടുപിടിക്കുന്ന സാധനം റിലീസിന് ഒരു മാസം മുമ്പേ ഷൂട്ട് ചെയ്യ പോലെ ഉള്ളൂ, കാരണം അത് അറിയാതിരിക്കാൻ. അപ്പൊ അതേപോലെയുള്ള ഒരു ത്രില്ലർ സ്വഭാവം ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ഒരു മർഡർ ഇല്ല, ഒരു ബ്ലഡ്ഷെഡ് ഇല്ല, ഒന്നുമില്ലാതെ അങ്ങനെ ഒരു, അതൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു ഈ കഥ കേട്ടപ്പോൾ. ഇതിന്റെ അവസാനം വരെ ഇതിന്റെ ക്ലൈമാക്സ് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫൺ. അതെ, അതാണ് ഇതിനെ നമ്മളെ ത്രില്ല് അടിപ്പിക്കുന്ന കാര്യം. ഇത് ആരാണെന്നുള്ള ലാസ്റ്റത്തെ സമയം പോലും കുറച്ച് വൈകിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ അത് ഒളിപ്പിച്ച് വെച്ചത് എത്ര പേരോടായിരുന്നു? ഞങ്ങൾ വളരെ കുറച്ച് പേർക്കെ അറിയുള്ളൂ. ദിലീപേട്ടനെ അറിയാം, വേറെ ഒരു ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റർ, അങ്ങനെ കുറച്ച് പേര്. നമ്മൾ ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് എന്റെ ലീഡ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതുവരെ ഉള്ളത് ഇട്ട് കണ്ടപ്പോ ആ സൗണ്ട് എഞ്ചിനീയർ ഉറക്കം പോയി. പുള്ളി വിളിച്ച അജിത് ഭായ്, അജിത്, അജിത് ജോർജ് ആയിരുന്നു. പുള്ളി പറഞ്ഞു, അത് ആരാന്നൊന്നും പറവായി, എന്റെ സമാധാനം മുഴുവൻ പോയി. അല്ലെ ഇത് കണ്ടിട്ട് അതെടുത്തില്ലേ, അതെടുത്തില്ലേ, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും. ഞങ്ങളുടെ റീഡിംഗ് സെഷനിൽ വ്യാസേട്ടനുണ്ട് റൈറ്റർ, വ്യാസേട്ടൻ. അപ്പൊ ഞങ്ങൾ ഈ സ്ക്രീൻ പ്ലേ വായിക്കുന്ന സമയത്ത് ഈ ക്ലൈമാക്സ് മാത്രം വായിച്ചില്ല, വ്യാസേട്ടൻ പെട്ടെന്ന് വയലന്റായി. നിർത്തു നിർത്തു നിർത്തു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താ ഇത് പറയാത്തത്, നിങ്ങൾ ഇനി അവസാനം വേറെ ആരെങ്കിലും കൊണ്ടുവരാനുള്ള പ്ലാനാണോ? അത് പറയാതെ ഇനി അങ്ങനെ അവസാനം, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഹാപ്പി ആയത്. അപ്പൊ അത് നമ്മുടെ ഓരോ സ്റ്റേജിലും ഇത് നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കൂടെ അഭിനയിക്കുന്ന, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണല്ലോ, ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം സമരൻ ബത്ലഹേമിന്റെ അവസാനം വരുമ്പോഴും അത് ആരാന്ന് അറിയാതെ അതൊരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കാണ്. അപ്പൊ ഇതിലോട്ട് വരുമ്പോ സത്യം പറ ഞാനായിരിക്കണം എന്ന് അവസാനം വരെ ആലോചിച്ചില്ലേ? അപ്പൊ ആലോചിക്കാത്തവരുണ്ടോ? ഇത് ആക്ച്വലി ഫുൾ കഥയായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല, അവരുടെ ക്യാരക്ടർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഇതാണ് ക്യാരക്ടർ, ഇതാണ് പവിത്രൻ. അപ്പൊ ആ സിറ്റുവേഷനിൽ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെ ഇവരെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നല്ലാതെ ടോട്ടൽ സ്റ്റോറി ഇവർക്ക് അറിയില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെയാണ് ക്ലൈമാക്സ് എന്ന് അറിയുന്നതും എന്താണ് ക്ലൈമാക്സ് എന്ന് അറിയുന്നത്. അതുകൊണ്ട് അത് എല്ലാവർക്കും അത് ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ശരിക്കും. ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം, ദിലീപേട്ടൻ്റെ കൂടെയുള്ള ഒരു കാര്യം ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നി, ഓരോ കാര്യം വേണം പറയാനായിട്ട്. സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് തന്നെ നമ്മള് ന്യൂ ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സൂപ്പർ സീനിയേഴ്സ് ആണ്, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ. പക്ഷെ അതിനെല്ലാം നമ്മളെ ഭയങ്കര എന്താ പറയാ, വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു. പിന്നെ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അവരുടെ സ്വഭാവത്തിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, അപ്പൊ അങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ, പെട്ടെന്ന് ആ ക്യാരക്ടറായി മാറുന്നത് നമ്മളെ മുന്നിൽ കട്ട് പറയുമ്പം ബാക്ക് ടു ദിലീപേട്ടൻ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എനിക്കതാണ് ഭയങ്കര ഒരു ദിലീപേട്ടൻ്റെ മാത്രം പറയാൻ പറ്റില്ല ന്യൂ ഫേസ് ആണ്. ഇതിനു മുമ്പ് ഒരു ന്യൂ ഫേസ് ആയിട്ടാണ് വന്നത്.
അതൊരു ചെറിയ ദില്ല അതിനകത്ത് ചിരിക്കുന്ന ഒരു ഷോട്ട് വേണം. അപ്പൊ ദിലിനൊക്കെ എങ്ങനെയാണ് ചിരി വരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അത് വർക്ക് ചെയ്തത് ദിലീപ് എണ്ണാണ്. സൈഡിൽ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു ചിരിയും സൗണ്ട് ഒക്കെ വന്നപ്പോ ദിലീപ് എണ്ണാണ് ഇവിടെ ഹെൽപ്പ് ചെയ്തത് ദിലിനെ എങ്ങനെ ആ ചിരിയിലേക്ക് എത്തിക്കാന്നുള്ളത്. എനിക്ക് മനസ്സിലായി കണ്ടതുകൊണ്ട്. ഇനി ദിലീപ് ഏട്ടൻ പ്രാങ്സ്റ്റർ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാണിക്കും ദിലീപ് ഏട്ടൻ, അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. കൊച്ചു പിള്ളേരുടെ മനസ്സാണ് ദിലീപ് ഏട്ടന്. അങ്ങനെ ദിലീപ് ഏട്ടൻ കാണിച്ച ഒരു പ്രാങ്ക് എന്തെങ്കിലും പറ്റിച്ചില്ല? ഒരു പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഭ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു മെയിൻ സീനാണല്ലോ ആ വി എഫ് എക്സിന്റെ സീൻ എന്ന് പറയുന്നത്, ഒരു മെയിൻ പാട്ടാണ് ഫിലിമിന്റെ. അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മരപ്പട്ടി സീനിലില്ല, അപ്പൊ അതിന്റെ ഒരു ഡമ്മിയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ അതിനെ കണ്ടിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ പ്രതീക്ഷിക്കാതെ നമ്മള് സീനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും, ഞാൻ, സ്വാതി, അജിഷേച്ചി എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മരപ്പട്ടീനെ കണ്ടിട്ടില്ല, ആദ്യം കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറയും, ഡമ്മിയെ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടൊന്നുമില്ല ആ സാധനത്തിന്. പെട്ടെന്ന് എന്റെ കഴുത്തിന്റെ ബാക്കിലേ കൂടെ ഒരു സാധനം വന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ നിലവിളിച്ച്, അപ്പം ദിലീപ് ഏട്ടനാണ് വന്ന് അതിനെ കൊണ്ട് ഇവിടെ വെച്ചത്. അതായിരുന്നു എന്റെ. ദിലീപേട്ടൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചു, എനിക്ക് അപ്പോഴാണ് റിയൽ മരപ്പട്ടീനെ തോന്നിയത് പറഞ്ഞ്. ഓപ്പോസിറ്റ് എക്സ്പ്രഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, റിയാക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മരപ്പട്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു തന്നപ്പോ വിചാരിച്ചു അതിനെ റിയൽ മരപ്പട്ടീനെ ഞാൻ കണ്ടു, അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ പോന്നു വിചാരിച്ചു. ദൈവമേ, മനസ്സിനുള്ളില് കുറച്ച് നിഷ്കളങ്കത കുറവുണ്ട്. കൊച്ചെന്തെന്നെ കാര്യം പറയാൻ വന്നതിനെ എങ്ങനെയാക്കി എനിക്കൊന്നും പറയാനില്ല. അടുത്തയാള് ഈ മരപ്പെട്ടി, അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. എനിക്കിത് പേഴ്സണലി കണക്ട് ചെയ്തു, എൻ്റെ വീട്ടിൽ നാട്ടിൽ ഒരു മരപ്പെട്ടി ഉണ്ട്, അതിൻ്റെ കുടുംബവും താമസിക്കുന്നുണ്ട്. അമ്മ എല്ലാ ദിവസവും ഫോൺ ചെയ്യുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ മരപ്പെട്ടി ഇറങ്ങി പോകുന്നില്ല, ഈ മരപ്പെട്ടി രാത്രി ഓടുവാണ്, ഇതെങ്ങാരും ഇറങ്ങി വരുമോ, പരാതികളായിരുന്നു. എവിടെയാണ് ഈ മരപ്പെട്ടി വരുന്നത്? അല്ല, ഇതേപോലെ എൻ്റെ ഫ്ലാറ്റില്, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ 10th ഫ്ലോറിലാണ്. അപ്പൊ തൊട്ടടുത്ത കിച്ചന്റെ തൊട്ടടുത്തുള്ള സ്റ്റോർ റൂം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഇതേപോലെ സൗണ്ട് കേട്ട് സന്ധ്യ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, കാരണം അങ്ങനെ 10th ഫ്ലോറിലേക്ക് എലി വരാനുള്ള സാധ്യതയില്ല, കാരണം അതിന് മുകളിലും ഉണ്ട് 2 ഫ്ലോർ. പിന്നെ എന്താണ്, അപ്പൊ ഞാൻ പറഞ്ഞു അത് നീ വെറുതെ തോന്നിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഇതേപോലെ എന്നെ പെട്ടെന്ന് വാ പെട്ടെന്ന് വാങ്ങിട്ട് ഞാൻ ഓടി ചെന്നപ്പോഴാണ് ഇതേപോലെ ഒരു സൗണ്ട് കേട്ടു. ഞാൻ അത് അന്ന് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ മെല്ലെ നീക്കി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് താഴ്ത്തി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷേ ദിലീപേട്ടൻ ഞെട്ടിയത്, ദിലീപേട്ടൻ ഞെട്ടിയത് ആ ഭയങ്കര നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഞാൻ ഞെട്ടിയൊന്നുമില്ല, പക്ഷെ ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ നേരെ അവിടുത്തെ കെയർടേക്കറിനെ വിളിച്ച് കെയർടേക്കറിനോട് ചോദിച്ചപ്പോഴാണ്, കെയർടേക്കർ പുള്ളി ഇതേപോലെ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നത്, വേറൊരു പയ്യനെയും കൊണ്ടൊക്കെ വന്ന് അവര് ഇതാക്കാൻ നോക്കുന്നു. അത് നമ്മൾ സിനിമയിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒന്നും അവിടെ നടന്നില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിരുന്നു, കാരണം അത് രസമുണ്ട്, കാരണം നമ്മൾ ഫ്ലാറ്റിൽ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ രാജേഷിന്റെ അടുത്ത് അങ്ങനെ ഒരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ദിലീപണ്ടായി കിട്ടിയപ്പോ പിന്നെ അത് എന്താ പറയാ, കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിയ പോലെ, കാരണം 2 നൈറ്റ് ഞങ്ങൾ കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അതിന് ദിലീപണ്ടി ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല, അതിന്റെ ആ കേക്കിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷം പിന്നെ എവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി പോകും. പക്ഷെ ഇരുന്നില്ലേ, അത് കഴിഞ്ഞ പിന്നെ ഇത് ഇതുമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റുമോ? പിന്നെ ഒരു രക്ഷയിലോ എവിടെ അവിടെ ആവും. പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടൂല. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു രാഷ്ട്രീയ പിന്നെ ഞാൻ അതേ കേക്കിൽ പോയിരിക്കും. ആ കേക്കിൽ പോയിരിക്കും, കേക്കിൽ തന്നെ പോയിരിക്കും. ഇത് മനസ്സിലാവണമെങ്കിൽ കാണണം. അതെ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ദിലീപേട്ടിലൂടെ വരുമ്പോ നമ്മള് ഇന്ന ആളാണ് ഇതിലെ നായകൻ എന്ന് അറിഞ്ഞിട്ടാണല്ലോ വരിക. അപ്പൊ വരുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലൊരിതുണ്ടാവും, ഇങ്ങനെയായിരിക്കും ഈ ആള്, പുള്ളിയെ കുറിച്ച് നമ്മള് കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ സിനിമകൾ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ വന്നു കഴിയുമ്പോൾ വേറൊരാളെയാണ് നമ്മൾ കാണുന്നത്, എനിക്ക് ഉറപ്പാണ് അത്, കാരണം എനിക്ക് പുള്ളി അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പൊ ആ മുന്നേ വിചാരിച്ചത് വന്നു കഴിഞ്ഞ് വിചാരിച്ചതും എന്തായിരുന്നു? മുന്നേ വിചാരിച്ചത് എന്താ വെച്ചാല്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, സിനിമയിലെ ക്യാരക്ടേഴ്സ് എപ്പോഴും ഭയങ്കര ഫണ്ണായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അത് അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഉണ്ടാവണമെന്നൊക്കെ വിചാരിച്ച് വന്ന് നോക്കിയാല് ഞാനും ഫസ്റ്റ് അങ്ങനെ ഒരുപാട് എനിക്ക് മിണ്ടാൻ പേടിയായിരുന്നു, വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ദിലീപേട്ട് എത്രത്തോളം ഒരു പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു കാര്യം ചോദിക്കാനോ പറയാനോ ഒന്നും ഒരു പേടിയോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് എന്തും പറയാൻ ഏട്ടൻ്റെ അടുത്ത് പോയി പറയുന്ന പോലെ അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. താങ്കളോട് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത്രയുള്ള ഇതില് എന്നുള്ളൊരു ചോദ്യം. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോ
ഈ ഷൂട്ടിന് അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ ഈ ഒരു കുഞ്ഞു റോളിലാണ് എന്നെ വിളിച്ചത്, ഞാൻ ഇച്ചിരി ഉള്ളു, എന്നെ ഒരു കാണത്ത് പോലും ഇല്ല, ഞാൻ വെറുതെ സിനിമയിൽ അഭിനയിച്ചോ എന്നെ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത്. ക്ലൈമാക്സ് വരെ അങ്ങനെ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് മൂവിയാണല്ലോ, അപ്പൊ ചെറിയ റോളാണെങ്കിലും എന്നോട് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു, പടം കണ്ടതിന് ശേഷമാണ് എന്റെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. അതെ, എന്നാലും കുറച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ, ഈശ്വര എനിക്ക് ഒന്നുമില്ല. പിന്നെ എന്റെ ഒരു സീൻ ഓൾറെഡി കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയല്ല, ഒരു ചെറിയൊരു ബൈ സീൻ ഉണ്ടായിരുന്നു ആ സീനിന്റെ കൂടെയുള്ള, അപ്പൊ നമ്മൾ അത് ട്രിം, ഐ മീൻ ഡ്യൂറേഷന്റെ ഒരു കാര്യമായിട്ട് ട്രിം ചെയ്തു പോയതാ. കഷ്ടമുണ്ട്, നമ്മള് വിഷമമായി പോയി എനിക്ക് ആ കൊച്ചിന്റെ കേട്ടിട്ട്. അങ്ങനെ ആ വിഷമിപ്പിച്ച ഒരു കൊച്ചിനെ സിനിമാ സെറ്റിൽ തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമാണ്. പറഞ്ഞു വിട്ട ദിവസം പറഞ്ഞു ഇനി പ്രൊമോഷൻ വരണം, വളരെ ഹാപ്പി ആയിട്ടാണ് വിചാരിക്കരുത്. ദിലീപേട്ട, ഇത്രയും പേരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത ആളാരാണ്? ഇല്ലല്ല, ഇവരെല്ലാം ബ്രില്ല്യന്റ്. പിന്നെ ഇല്ലല്ല, നമ്മളെ സംബന്ധിച്ച് അഞ്ച് നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഇനി ഒരാൾ കൂടി വരാനുണ്ട്, അപ്പൊ പുള്ളിക്കാരത്തിന്റെ ഷൂട്ടിംഗ് പരിപാടികളായിട്ട് ഇന്ന് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും അവരവരുടെ ജോലി വളരെ രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അധികം, പിന്നെ അതിന് മുമ്പേ കുറച്ച് എല്ലാവരെയും നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഇവിടുത്തെ അഞ്ച് നായികമാരെ തന്നെ അഭിനയിപ്പിക്കാമെന്നായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അത് ഒരു ഈഗോ പ്രോബ്ലം സംഭവിക്കുമോ, ആരാണ് മുൻ സീൻ കുറയോ, അത് പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ബാധിക്കും. വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പം വിനീതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വിനീത് നമുക്ക് പുതിയ ആൾക്കാരാണ്, അപ്പൊ വിനീതും മനസ്സിലതുണ്ട്, പക്ഷെ ഇതെങ്ങനെ എന്തവസ്ഥ. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യട്ടാ, പക്ഷെ അത് വിനീതിന്റെ ജോലിയാണ്, ഇവരെയൊക്കെ കണ്ടുപിടിച്ചോളണം. പിന്നെ പുള്ളി അറിഞ്ഞാണ്, മെനക്കെട്ട പണിയായിരുന്നു, നല്ല പണിയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇവരെ കാണുന്ന ദിവസങ്ങളിലൊക്കെ ഇതിന്റെ വീഡിയോ നമ്മളെ കൊണ്ടൊന്നും കാണിക്കുമായിരുന്നു. പക്ഷെ ഈ ഓരോ വേഷത്തിനും പറ്റിയ ആൾക്കാരെ തന്നെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അവരെല്ലാം നന്നായിട്ട് ഇവരുടെ ആദ്യത്തെ സിനിമയെന്ന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ കൂടെ ഇതിനു മുമ്പ് ഒരുപാട് ഹീറോയിൻസ് വന്നിട്ടുള്ളതാണ്. അപ്പം അത് വെച്ചിട്ട് ഇവർക്ക് ഇവരുടേതായ ടാലൻ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇത് നമ്മള് വേറെ നാലുപേരെ അഞ്ചുപേരെ കണ്ടുപിടിക്കുകയാണല്ലോ വഴിയിലൊക്കെ, സ്റ്റോക്കറായിട്ട് വിനീതിന് ആരെങ്കിലും മുദ്ര കുത്തിയോ, ഏത് പെമ്പിളരുമല്ലോ എന്റെ ക്യാരക്ടറിന്റെ പുതുമുഖം ഇവിടെ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നോക്കി. ഇല്ല, ഇതിൽ ഞാൻ രക്ഷപ്പെട്ടത് എന്താ വെച്ചാൽ, എനിക്ക് രാത്രി കിടക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു, കാരണം കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ അവിടെ ഞാൻ സേഫ് ആയിരുന്നു. പിന്നെ ഇതുപോലെ റോട്ടിലിറങ്ങി സെലക്ട് ചെയ്യാൻ പോകുന്നതിനെല്ലാം പോലീസിൽ ആദ്യമേ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും കൊണ്ടാ പോയിരുന്നു. സാർ, എന്റെ ഉദ്ദേശം ഇതാണ്, ഗൺമാനെ കേട്ട പോണ പോലെ. പക്ഷെ ആ പ്രോസസ്സ് നല്ലതായിരുന്നു, കാരണം എന്താ പറയുക, നമുക്ക് ഈ ക്യാരക്ടർ ഉള്ളിലുള്ളത് കൊണ്ട് ഇതുമായിട്ട് എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ട പലതും എനിക്ക് ഇൻസ്റ്റയിൽ സജഷൻസ് ആയിട്ട് വന്നതാണ്. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു വലിയ എന്തോ ഒന്ന് ആലോചിച്ച് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം നല്ല വായി നോക്കിയാണ്. ഇനി ഇൻസ്റ്റ അധികം ടച്ച് ചെയ്യണ്ട, പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ പെർമിഷൻ കിട്ടിയിട്ട് ഇൻസ്റ്റയില് കൈവയ്ക്കാൻ പാടുള്ളു പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നു. ഇനി പവി കാണാനുള്ള റീസൺസ്, ഓക്കെ, ഒറ്റ റീസൺ പറഞ്ഞാൽ മതി. നിങ്ങൾ നാലുപേരുമാണ് പറയേണ്ടത്, ഒരു റീസൺ വൈ, എന്തുകൊണ്ട് പവി വന്ന് തിയേറ്ററിൽ കാണും? ഇത് ഒരു ഫാമിലി റോംകോം എന്റർടൈൻമെന്റ്, എല്ലാ ഇതും ഉണ്ട്, കോമഡിക്ക് കോമഡി, റൊമാൻസ്, ഇമോഷൻസ് എല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും ഫണ്ണായിരിക്കും. സെയിം പണ്ട് സ്കൂളിലേ കോപ്പി അടിച്ച് ജീവിച്ചിട്ടുണ്ട്. ലവ് ലെറ്റർ ഞാൻ പറഞ്ഞിരുന്നു അപ്രധാനം നോക്കരുത്. അല്ല, ഭയങ്കര ത്രില്ലറാണ്. മീൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്രൈം ചെയ്തിട്ടുള്ള ത്രില്ലർ അല്ല, ഒരു റൊമാൻറ്റിക് ആയിട്ട് ത്രില്ലർ ആയിട്ട് പോയോണ്ടിരിക്കുന്നതാണ്. ഒരു ഹാഫ് ടൈമിന് അപ്പുറത്തേക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, അയ്യോ എന്താ നടക്കാൻ പോകുന്നത്. സോ ആ ക്യൂരിയോസിറ്റി ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അപ്പം അതൊരു മസ്റ്റ് വാച്ച് ആണ്, നമ്മൾ തിയേറ്റർ പോയിട്ട് കാണേണ്ടതാണ്. ഇപ്പൊ എല്ലാവർക്കും റിലാക്സ് ചെയ്തിരുന്ന, ഇപ്പോ എൻഡ് ഓഫ് ദി ഡേ എൻ്റർടൈൻമെൻറ് എന്ന് പറയുന്നത് നമ്മളെ റിലാക്സേഷൻ, റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാ ഏജ് കാറ്റഗറിയുള്ള ആൾക്കാർക്കും, പിള്ളേർ തൊട്ട് വലിയ
ആള് വരെ ഇല്ല, എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നല്ലതായിരിക്കും. അതും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് അത് പവി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റോറിയാ. ലൈക്ക് നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, ലൈക് പുറമെ ഭയങ്കര എന്താ പറയുക സെക്യൂരിറ്റി അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് ഭയങ്കര ചൂടാവും, പക്ഷെ അവരുടെ ഉള്ളിൽ കുറെ സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിലും നല്ല ആൾക്കാരുണ്ടാവും. മീൻസ് നല്ല ഇതുമാതിരി ഒത്തിരി നന്മ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറമെ ഭയങ്കര വഴക്കിടുന്നതിലും കുറെ ആൾക്കാരുണ്ടാവും. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾക്കും നോർമൽ ലൈഫിൽ എല്ലാവരുടെ അടുത്തും ഒരു കൈൻഡ്നെസ് കൊടുക്കണം എന്നുള്ള ഒരു എന്താ പറയുക നമുക്കത് തോന്നും. ലൈക്ക് മേ ബി നമുക്കറിയാത്ത കുറേ കഥകൾ ഇവർക്കെല്ലാം ഉണ്ടാവും. സോ ഇറ്റ്സ് ഗുഡ്. എല്ലാവർക്കും അതൊരു എന്താ പറയുക അലോങ് വിത്ത് ദ അതർ തിങ്സ് ഇതും എനിക്ക് തോന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റോറിയാണ്. സോ യു ഷുഡ് വാച്ച്. എനിക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ, ഞങ്ങൾ ഇന്നലെയും ട്രിവാൻഡ്രത്ത് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏജ് ഗ്രൂപ്പാണ് എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത്. അതായത് ഇങ്ങനെ എടുത്തുകൊണ്ടുവരുന്ന കുട്ടി തൊട്ടിട്ട് സിക്സ്ത്തും ഐ മീൻ 6 വയസ്സിലും 7 വയസ്സിലും കുട്ടികൾ തൊട്ട് ഒരു 70 above എല്ലാവരും ഉണ്ട് തിയേറ്ററിൽ. എന്നിട്ട് അത് ഒരുപക്ഷെ നമ്മളത് റിയലായിട്ട് പുറത്തിടുമ്പോൾ വിചാരിക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഷൂട്ട് ചെയ്തതാണ്. കാരണം ഞങ്ങൾ പടം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എപ്പോൾ കയറണം. അപ്പോൾ നമ്മുടെ തിയേറ്റേഴ്സിൻ്റെ ആളുകൾ പറയും, ചേട്ടാ കയറി, ഇല്ലില്ല ക്ലൈമാക്സ് ആയതുള്ളൂ, ഞങ്ങൾക്ക് മ്യൂസിക് പുറത്തുനിന്ന് കേൾക്കാം. ഞങ്ങളിങ്ങനെ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ ഇപ്പം അവർ വന്നു, ഇതെ ഇപ്പോൾ ബ്രോ വന്നു. അങ്ങനെ ഫൈനലി അത് കഴിഞ്ഞ് ആരാണ് ആ ക്യാരക്ടറിന്ന് കണ്ടതിന് ശേഷം വെണ്ണില കഞ്ഞി എന്നുള്ള സോങ് വരുമ്പോഴാണ് ഞങ്ങൾ അകത്ത് കയറുന്നത്. ഞാൻ ലിറ്ററലി ഞാൻ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്, ചേട്ടനെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സ്വകാര്യമായി കൈപിടിച്ചിട്ട് പറയുന്നുണ്ട് താങ്ക് യു കേട്ടോ എന്നൊക്കെ. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ കാരണം അതിൽ ഒരു ആൾ ഇന്നലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അതായിരുന്നു, ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടതാ, ഈ ഒരു മോളുണ്ടായിരുന്നു എനിക്ക് ഒരു 4 വയസ്സൊക്കെയേ കാണുള്ളൂ. അപ്പം ആ പറയാ ആദ്യമായിട്ടാണ് ഒരു സിനിമ മൊത്തം കണ്ണും വീഴ്ച ഇങ്ങനെ കണ്ടിരുന്നത്. അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തിയേറ്റർ ഓണർ 3 തവണ പവി കാരട്ടേക്കർ കണ്ടു കഴിഞ്ഞു. അവൻ 5 വയസ്സ്. തിയേറ്റർ ഓണറിന്റെ മോനാ. എന്താന്ന് വെച്ചപ്പോ അവർക്ക് ആ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഇത് ഫ്രഷാണ്, ഈ ഒരു കളിയും കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മള് പറയും ദിലീപേട്ടന്റെ സ്ഥിരം നമ്മളാണ് അത് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ 7 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ഒരു സിനിമ ദിലീപേട്ടൻ ഒരു 10 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് അത് ഭയങ്കര ഫ്രഷ്. എല്ലാവരും പറഞ്ഞ വരിക, ഞാൻ ചിരിച്ചൊന്നുമില്ല, പക്ഷെ ഇവൻ കടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഏത് ആ കുട്ടി. അതേപോലെയായിരുന്നു ഞങ്ങൾ ആ തിയേറ്റർ ഓണറിന്റെ അവിടെ 5 സ്ക്രീൻ 5 സ്ക്രീൻ 5 പടങ്ങളോടെയും ചോദിച്ചു കേട്ടോ. ഇമോഷൻ വർക്കൗട്ടായി, പാട്ടുകൾ നന്നായിട്ട് നമുക്ക് സസ്പെൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ തമാശ കുറച്ച് ചിരിച്ചു. പിന്നെ എനിക്ക് ബിഗിനിങ് ഇങ്ങനെ ഏതാ രസിക്കാത്തത്, ഏതാ അല്ല ഏതാണ് ചേട്ടന് രസിക്കാത്തത്? കാരണം ഈ പറഞ്ഞ എലിമെന്റ്സുകളൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള വർക്കൗട്ടായി. അത് ചേട്ടന് ഓക്കെ ആയിരുന്നു, അതും ഓക്കെയാണ്. പക്ഷെ പിള്ളേരാണ് കൂടുതൽ ചിരിപ്പിച്ചത് നമ്മളെ. ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ നമ്മളെപ്പോഴും ആദ്യമേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോഴും പല സിറ്റുവേഷനിലും ചിലത് വർക്കാവുമെന്ന് നമുക്ക് ഡൗട്ട് വരും. അപ്പൊ ചേട്ടൻ പറയും ഇത് കുട്ടികൾക്കാണ് എന്ന് പറയും അങ്ങനെ. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം അതാ, നമ്മള് ഞാൻ പല ഹ്യൂമർ ചിരിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ചിരിക്കാത്തടത്ത് ബാക്കിയുള്ളവർ ചിരിക്കും, എന്നാൽ ബാക്കിയുള്ളവർ ചിരിക്കാത്തടത്ത് ഞാൻ ചിരിക്കും. അപ്പൊ നമ്മൾ പല ചിരികൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അത് പല ക്ലാസ്സിലുള്ളതായിരിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് ക്യാറ്റർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയുടെ പോസിറ്റീവ്. വലിയ ആൾക്കാരും അടക്കം മരപ്പെട്ടിനെ നേരിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. മരപ്പെട്ടി എന്ന് പറഞ്ഞു കഴിക്കും അവർ ദേഷ്യം വരുമ്പോ ഓള മരപ്പെട്ടി എന്ന് വിളിക്കുന്നതൊക്കെ ഉണ്ട്. ഈ മരപ്പെട്ടി ഒരു എലിമെന്റേ വരും ജീവിതത്തിലൊക്കെ, പക്ഷെ ഇന്ന് പലരും കണ്ടിട്ടില്ല. ഇതിനകത്തൊന്നും മരപ്പെട്ടി കണ്ടപ്പോ പറക്കും തലകയുടെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സെയിം തന്നെ, അടുക്കള തന്നെ. പിന്നെ ഇന്നും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാണാവുന്ന ഒരു സാധനമാണ് അരിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ. അത് ഈ ഹോളിയില് മറ്റേത് എറിയണ പോലത്തെ ഒരവസ്ഥ ഉള്ളൊരു സാധനമാണ്. അടുക്കളയിൽ ഒരു അടി നടന്നു കഴിഞ്ഞാൽ അവിടെ തെറിക്കുന്നതിൽ 2 ഐറ്റം ഈ അരിപ്പൊടിയും മുളകും. അത് കുറച്ച് എക്സാജറേറ്റഡ് സ്ലാപ്സ്റ്റിക് ആണ്. കാരണം പ്രിയൻ സാർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു സ്ലാപ്സ്റ്റിക്കിന്റെ ഒരു കാലം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളത് റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്തതാ, പക്ഷെ അത് വർക്കായിട്ടുണ്ട്. അത് കുട്ടികളായി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് അത് അതാണ് അതിന്റെ കാണാത്തൊരു കാരണം. കൗതുകം ഉണ്ടല്ലോ ഇത് തമ്മില്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ എന്ന് പറഞ്ഞ നായ്ക്കുട്ടി പെറ്റ്സ് ഉള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് അതിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈക്വൽ ടു ഹീറോ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് ബ്രോ. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എന്ന് പറഞ്ഞ പോലെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇയാൾ ഇതാണ്. അത് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെവിടുന്ന് കിട്ടി, അതിനെങ്ങനെ അങ്ങനെ ചെയ്യിപ്പിച്ചേ എന്ന് ചോദിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്.
ഇപ്പൊ മൊത്തം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവിത്രൻ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ലൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, കുറെ മുരടത്തരവും മണ്ടത്തരവും കുശുമ്പും ഒക്കെ ഉള്ള ഒരു പാവം പവിത്രൻ. അയാള് കാട്ടിക്കൂട്ടുന്ന അയാളിൽ ചെറുതായിട്ടൊരു കാർട്ടൂൺ സ്വഭാവം ഉണ്ടായിട്ട് ജീവിതത്തില്, അതാണ് ഈ പിള്ളേർക്ക് പെട്ടെന്ന് അയാളെ ക്യാച്ച് ആവുന്നത്, പിടിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇനിയും ഇത് ഒരുപാട് കാലം ഇങ്ങനെ തന്നെ ഓടട്ടെ. ഫാമിലി പ്രത്യേകിച്ച് അവധിയൊക്കെയാണ്, പിള്ളേർക്കെല്ലാം വന്നു സഭ്യമായൊരു സിനിമയാണ്. അതായത് പേടിയില്ല, വയലൻസ് ഇല്ല. ഇപ്പൊ പല സിനിമകൾക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മള് ആ ഓരോ മിനിറ്റിലും ഇനി എന്ത് എന്നുള്ളൊരു ഭീതിയൊന്നും ഇല്ലാത്ത വളരെ ഫീൽ വരാവുന്ന ഒരു സിനിമയാണ്. അപ്പം കൺഗ്രാചുലേഷൻസ്, കാരണം സിനിമ നന്നായിട്ടാണ് പോകുന്നത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്, ഇനിയുള്ള ദിവസങ്ങളിലും നല്ല രീതിയിൽ ഇത് കളക്ട് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ദിലീപ്. ആക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്പ്സ്, മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.